കാക്ക വരുന്ന വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു. ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂളിൽ പോയോ? അല്ല, പിന്നെ അത് പിന്നെ ബാലന് ഒരേ നിർബന്ധം. ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത് അവനും കൊടുത്തു. എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങൾ എന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ചന്ദ്രനോ? മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. ഈശ്വര, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയല്ലുള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുകൊണ്ടല്ലേ വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30-ന് ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ ബെൻഡ് വരവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമതി ഒറ്റ വരവാണ്. ബസ് നമ്മൾ നമ്പിയ ബസ് ഇത്ര ദൂരമുള്ളൂ. ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞിക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഓടിച്ചോടിച്ചിട്ടു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ 1500 അടി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശേ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി, എന്റെ പൊന്നു മുത്തശ്ശി, അല്ലല്ല ഈശ്വരനെ രക്ഷിച്ച്. എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ ലോകം കുത്തനേക്കുന്നു, കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയുടെയും കുട്ടികളുടെയും ഭാര്യ. ഇവളിപ്പോ അല്ല, നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി? ആ, അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നും പറഞ്ഞേട്ടാ. എത്ര അടി താഴ്ചയിലാ വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1500 അടി ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാ അത് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണൂല മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര രൂപയാ ചെലവാക്കുന്നത്? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, കുട്ടികളുടെ ഫീസ് കൊടുത്തോ? ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക. നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. മീൻ ചീഞ്ഞു പോവും. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന് കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തരും വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കണം കേട്ടാ. എന്നിട്ട് പറഞ്ഞു ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാണ്. എടി ഇതാണ് താഴെ പഠിപ്പിച്ചിരുന്നു. എടി ഒന്നും അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വളർത്തിയെടുത്തില്ലേ? എടി രാധേ രാധേ കൂടെ ബാലനോ? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവെച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് 1, 2, 3 എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയേ, നല്ല അന്തസ്സുള്ള തറവാട്, നമുക്ക് ചേർന്ന്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ. കുറഞ്ഞതൊരു IAS എങ്കിലും വേണം. ദേവിയുടെ വിചാരേ ഞാൻ നുണ പറയുന്ന കേട്ടോ അല്ല. കുട്ടിയുടെ അച്ഛനായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യോ പറയാൻ മാത്രം ബാലിയിട്ടൊന്നുമില്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അതെ കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലിനോട് എനിക്കറിയാം. അത് മാത്രമല്ല രാധിപ്പോ പറയുകയും ചെയ്തു അവരുടെ ഫീസിന്റെ. രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളെ സ്നേഹിച്ചോളൂ, ആര് പറഞ്ഞു വേണ്ടെന്ന്. അതല്ല പക്ഷെ അവരുടെ ഫീസോ മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലും തന്നെ തീരം നിർബന്ധ പിടിച്ചാലോ? ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലിന്റെ ചെലവളി അത് ശ്രദ്ധിക്കണ്ടേ? എന്തൊരു തലവേല പാല, എന്തൊരു തലവേല പാല. അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോയി കിടക്കട്ടെ കേട്ടോ. പോട്ടെ. ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? നീ പോയി ചോറോളൂ. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ? 5:30 എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. 6:15 ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ ചേച്ചി അല്ലെങ്കിൽ ആവശ്യത്തിന് എന്റെ പകുതി രൂപ എടുത്തായിരുന്നു. അയ്യോ ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശ എന്നിട്ട് എന്ത് പറ്റാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും എടുത്ത് ഇന്ന് ബില്ല് അടച്ചില്ല. അവര് ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട്. പക്ഷേ അല്ല എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ പറ്റില്ല. ഫാൽക്കൺ പ്രോഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സ് അല്ലെങ്കിലോ? ഇവിടെ കുരിശ കയറി വരും. പ്ലീസ് ഞാൻ നടക്കുന്നേട്ടോ. രാവിലെ തന്നെ ഇറങ്ങും തട്ടിപ്പുണ്ട്. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞേ പോകാൻ? എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി. ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 2.20. ഒരാളാരാ? ബാഗ്വിനെ തരാം. ആ ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റ് ആയിരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസ. അത് ഞാൻ എടുത്തു. നീ വരെ ടൗൺ ഹാളിലാണ് ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്സെന്നാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി സാറ്. പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യ ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? കുട്ടി എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. എന്തായി കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ.